നമസ്കാരം. ചന്ദ്രയാൻ 3 ചന്ദ്ര ഉപരിതലത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു നമ്മുടെ പേടകം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ, ഭാരതത്തിൻ്റെ അഭിമാന പേടകം ചന്ദ്രയാൻ 3 ഇതാ ചന്ദ്രനിൽ ഇറങ്ങുകയാണ്. റഷ്യയുടെ ലൂണ അത് പരാജയമായതൊക്കെ വലിയ ചർച്ചയായി. അതുമായി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഏറെ മുന്നിലാണ്, നമ്മളേറെ സാങ്കേതികമായി തന്നെ നമ്മുടെ ചന്ദ്രയാൻ 3 വളരെ മുന്നിലാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച്, ശാസ്ത്രീയമായ വിവരങ്ങൾ അനുസരിച്ച് തീർച്ചയായിട്ടും 23-ാം തീയതി തന്നെ, മറ്റന്നാൾ തന്നെ വൈകിട്ടോടുകൂടി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തും. നമ്മുടെ പേടകം അവിടെ ഇറങ്ങും. ഗർത്തങ്ങളില്ലാത്ത മേഖലകൾ പരിധി അവിടെ തന്നെ ഇറങ്ങും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. തീർത്തും അഭിമാനകരമായ നേട്ടം. രാജ്യത്തെ ലോക നിലവാരത്തിലേക്ക്, രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ താല്പര്യത്തോടുകൂടി ചന്ദ്രയാൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുകയും അത് വിജയം കാംക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിരതരായി നിൽക്കുകയും അഭിമാനത്തോടുകൂടി തന്നെ നമ്മുടെ രാജ്യത്തെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരമാണ് ഇത്. ഇതിനിടയിലും ചില ദോഷൈക ദൃക്കുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. രാജ്യത്തിൻ്റെ ഇത്തരം അഭിമാന പേടകം അത് ചന്ദ്രനിൽ ഇറങ്ങാൻ തുടങ്ങുന്ന ഈ അവസ്ഥയിൽ ഒരു പരിഹാസരൂപേണയുള്ള ഒരു ചിത്രം തൻ്റെ ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുകയാണ് നടനും ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തിയും ഇടതുപക്ഷക്കാരനും. അദ്ദേഹത്തിന് മറ്റ് ലേബലുകളൊന്നും കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പ്രകാശ് രാജ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പലപ്പോഴും നമ്മുടെ രാജ്യ താല്പര്യങ്ങൾക്കെതിരെ, രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്കെതിരെ, രാജ്യത്തെ വിശ്വാസങ്ങൾക്കെതിരെയൊക്കെ ഒരുപാട് ശബ്ദിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം വിശ്വാസിയല്ല, യുക്തിവാദിയാണെന്ന് പറയുമ്പോഴും അദ്ദേഹവും ഭാര്യയും കൂടി ചില ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയത് നേരത്തെ വാർത്തയുണ്ടായിരുന്നു. അവനവൻ്റെ കാര്യം വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനൊക്കെ തന്നെയാണല്ലോ എന്നത്. മാത്രമല്ല പലപ്പോഴും കാലങ്ങളായി അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് അനുകൂലമായ രീതിയിൽ ഒന്നും പ്രതികരിച്ച് കണ്ടിട്ടില്ല. നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ പൗരനായി നിന്നുകൊണ്ട്, നമ്മുടെ രാജ്യത്തെ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട്, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഫാനായിട്ടൊക്കെ മാറിക്കൊണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, കലാകാരൻ എന്ന ലേബലോടുകൂടിയ വ്യക്തി വളരെ മോശം രീതിയിൽ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രയാൻ ദൗത്യത്തെയും നമ്മുടെ ഇസ്രോയെയും നമ്മുടെ രാജ്യത്തെയും തന്നെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം തൻ്റെ സമൂഹ മാധ്യമ പേജിൽ പങ്കുവച്ചതാണ് ഇപ്പോൾ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടയായത്. അതായത് ചന്ദ്രയാൻ അവിടെ എത്തിയാൽ ഉടൻ പകർത്തി അയക്കുന്ന ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി, കണ്ടിട്ടൊരു മലയാളിയാണെന്ന് തോന്നുന്നു, ഒരു കാർട്ടൂണാണ്, അദ്ദേഹം ചായ അടിക്കുന്ന ഒരു രംഗം, എന്നിട്ട് ഇതവിടെ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിത്രമായിരിക്കും ചന്ദ്രയാൻ 1 അവിടെ എത്തിയാലുടൻ പകർത്തി അയക്കുക എന്ന തരത്തിൽ ഒരു ട്വീറ്റാണ് പ്രകാശ് രാജ് നൽകിയിരിക്കുന്നത്. എവിടെ ചെന്നാലും മലയാളിയെ കാണാം, ചന്ദ്രനിൽ ചെന്നാലും അവിടെ ചായ അടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മലയാളി ചേട്ടനെ നമുക്ക് കാണാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ അതിശയോക്തി കലർത്തിയും തമാശ രൂപത്തിലും ഒക്കെ നേരത്തെ പറയാറുണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രകാശ് രാജ് ഇത്തരത്തിൽ ഒരു ചിത്രമിട്ടത് എന്നൊക്കെ വേണമെങ്കിൽ അതിനെ ന്യായീകരിക്കാം. അതിനെ ന്യായീകരിച്ചുകൊണ്ടും ചില ആൾക്കാരൊക്കെ വരുന്നുമുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന പരിഹാസം, ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന രാജ്യവിരുദ്ധത തീർച്ചയായിട്ടും കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പ്രകാശ് രാജിനെ പോലെ ഒരു വ്യക്തി രാജ്യ താല്പര്യങ്ങൾക്കെതിരെ പറയുകയും പ്രവർത്തിക്കുകയും അത്തരക്കാർക്കൊപ്പം ചേർന്ന്, ഇവിടെ ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പുണ്ട്, അവർക്കൊപ്പം ചേർന്നുകൊണ്ട് രാജ്യവിരുദ്ധത എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ ഇവിടെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്നതിലൊക്കെ വലിയ താല്പര്യമുള്ള വ്യക്തിയാണ് പ്രകാശ് രാജ്. നേരത്തെ ഡൽഹി കലാപ സമയത്ത്, അതുപോലെ CAA NRC വിരുദ്ധ സമര സമയത്ത് ഒക്കെ തന്നെ ഇന്ത്യയുടെ പല താല്പര്യങ്ങളെയും ഭരണകൂടത്തെയും പ്രധാനമന്ത്രിയും അടക്കം പരിഹസിക്കുകയും വിമർശിക്കുകയും, അതും വളരെ തരംതാഴ്ന്ന ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്ത, സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചെയ്ത വ്യക്തിയാണ് ഈ പ്രകാശ് രാജ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ പുരോഗമന ചിന്താഗതിയോ അദ്ദേഹത്തിൻ്റെ ഇടത് താല്പര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ വ്യക്തി ബന്ധങ്ങളോ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളോ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റേതായ രീതിയാണ്. പക്ഷേ അതിൽ രാജ്യവിരുദ്ധതയും രാജ്യസ്നേഹമില്ലായ്മയും രാജ്യത്തെ ഭരണവർഗത്തെയും രാജ്യത്തെ ജനങ്ങളെയും പരിഹസിക്കുന്ന, രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തെ പോലും പരിഹസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അത് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഈ ഒരു ദൗത്യത്തിന് പിന്നിൽ എത്ര പേരുടെ കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഉറക്കമില്ലായ്മയുണ്ട്, ഭക്ഷണം കഴിക്കാതെ ഇരിക്കലുണ്ട്. ഇവിടെ ഒരു ഏജൻസി, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, നാസ കഴിഞ്ഞാൽ, അമേരിക്കയുടെ ഏജൻസി കഴിഞ്ഞാൽ ഏറ്റവും സാങ്കേതികമായി ഉയർന്നു നിൽക്കുന്ന, ലോകം മുഴുവൻ ലോകത്തെ സാങ്കേതിക വിദഗ്ധരടക്കം, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ അടക്കം ചർച്ച ചെയ്യുന്ന ഒരു ഏജൻസിയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഇസ്രോ.
അപ്പോൾ ഈ ഒരു ദൗത്യം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ വികസനത്തിനും നമ്മുടെ സാങ്കേതിക വിദ്യ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ഈ ഏജൻസി ഇത്രയും കഷ്ടപ്പെട്ട്, നിങ്ങൾ ആലോചിക്കുക, ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ സഞ്ചരിക്കുന്ന ഒരു പേടകത്തെ ഇവിടെ ബംഗളൂരുവിലുള്ള ഒരു ഓഫീസിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നിയന്ത്രിക്കുകയാണ്. നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ? നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ആ പേടകം എങ്ങോട്ട് തിരിയണം, ആ പേടകം ഏത് രീതിയിൽ സഞ്ചരിക്കണം, ആ പേടകം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് മനുഷ്യശേഷി കൊണ്ട് ഈ യാന്ത്രിക സങ്കല്പങ്ങളെയൊക്കെ തന്നെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് നമ്മൾ ഒരു വലിയ ദൗത്യത്തിന് തയ്യാറെടുക്കുകയാണ്. അത് ചില്ലറ കാര്യമാണോ? അതിനെ ഇത്രയും വില കുറഞ്ഞ രീതിയിൽ പരിഹസിക്കാൻ, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്തുമാകട്ടെ, വില കുറഞ്ഞ രീതിയിൽ പരിഹസിക്കാൻ, അവഹേളിക്കാൻ, ഇടിച്ചു താഴ്ത്താൻ ഉള്ള ശ്രമമല്ലേ പ്രകാശ് രാജ് എന്ന് പറയുന്ന വ്യക്തി നടത്തിയത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇതൊന്നും ഒരിക്കലും നല്ല ഒരു ചിന്തയുടെ ഭാഗമായുള്ള പ്രവൃത്തികളല്ല. ചന്ദ്രനിൽ ചായ അടിക്കുന്നവരുണ്ടോ? ചന്ദ്രനിൽ തട്ടുകട നടത്തുന്നവരുണ്ടോ? ഇതൊക്കെ കാർട്ടൂണിസ്റ്റുകളും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ തന്നെ അവരുടെ ഭാവനയിൽ ഹാസ്യാത്മകമായി അതിനെ സമീപിച്ചപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദൗത്യം കടന്നു വരുമ്പോൾ അതോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരം ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതും ഇത്രയും പരിഹാസരൂപേണ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും ഒക്കെ തന്നെ ശരിയായ ഒരു നടപടിയായി തോന്നുന്നില്ല. അതിനിപ്പോൾ പ്രകാശ് രാജ് ചെയ്താലും കമൽഹാസൻ ചെയ്താലും സീതാറാം യെച്ചൂരി ചെയ്താലും എത്ര പ്രധാനപ്പെട്ട ആൾക്കാർ ചെയ്താലും നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളോട് യോജിച്ച് പോകാനാകില്ല. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക്, ഭാരതീയർ എന്നുള്ള നിലയ്ക്ക്, ലോകത്തൊരു ഇന്ത്യക്കാരനും അതിനോട് യോജിച്ച് പോകാൻ പറ്റും എന്ന് തോന്നുന്നില്ല.